ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയർ സോളജിയില് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് പറയുന്ന ചാപ്റ്ററില് ഒരു ചെറിയൊരു സെഷൻ ജോയിന്റ്സ് നോക്കാം. ജോയിന്റ്സ് എന്താ ജോയിന്റ്സ്? പോയിന്റ് ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ടു ബോൺസ് ഓർ പോയിന്റ് ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ബോൺ ആൻഡ് കാർട്ടിലേജ്. രണ്ട് ബോൺസിനിടയിലുള്ള പോയിന്റ് ഓഫ് കോൺടാക്ട് അല്ലെങ്കിൽ ബോണിനും കാർട്ടിലേജിനും ഇടയിലുള്ള പോയിന്റ് ഓഫ് കോൺടാക്ട്. ഈ ജോയിന്റ്സിന് നമുക്ക് എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്യാം? Joints നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഫൈബ്രസ് ജോയിന്റ്, സെക്കൻഡ് വൺ കാർട്ടിലേജിനസ് ജോയിന്റ്, തേർഡ് വൺ സൈനോവിയൽ ജോയിന്റ്. ഫൈബ്രസ് ജോയിന്റ്, കാർട്ടിലേജിനസ് ജോയിന്റ്, സൈനോവിയൽ ജോയിന്റ്. നമ്മൾ കഴിഞ്ഞേക്കുന്ന നീറ്റ് എക്സാംസിലൊക്കെ ജോയിന്റ്സ് എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ ജോയിന്റ്സിനൊന്ന് പഠിച്ചെടുക്കാം. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് വൺ ഫൈബ്രസ് ജോയിന്റ്. ഫൈബ്രസ് ജോയിന്റ്, ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാ ഫിക്സ്ഡ് ജോയിന്റ് അതോ ഇമ്മൂവബിൾ ജോയിന്റ്. മൂവ് ചെയ്യിക്കാൻ പറ്റൂല, ഫിക്സ്ഡ് ആണ്. അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഡെൻസ് ഫൈബ്രസ് കണക്റ്റഡ് ടിഷ്യൂ കൊണ്ടാണ്. ഡെൻസ് ഫൈബ്രസ് ടിഷ്യൂ കൊണ്ടാണ് രണ്ട് ബോൺസിനെ തമ്മിൽ ജോയിൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അതിനെ വിളിക്കുന്ന രണ്ട് പേരുകൾ ഇതാ കാണാം. ഫൈബ്രസ് ജോയിന്റ്, വേറെ പേര് ഫിക്സ്ഡ് ജോയിന്റ്, വേറെ പേര് ഇമ്മൂവബിൾ ജോയിന്റ്. ഓക്കെ, വേറൊരു പേരും കൂടെ നമുക്ക് പഠിക്കാം, സിനാർത്രോസിസ്. സിനാർത്രോസിസ്, റെഡി? എക്സാമ്പിൾസിലേക്ക് പോവാം. എക്സാമ്പിൾസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു സ്കള്. ഈ സ്കള്ളില് ഇതാ ഇതിരിക്കുന്നത് ഫ്രോണ്ടൽ ബോണാ. ഇത് രണ്ട് പരേറ്റൽ ബോൺസ് കാണാം. ദെൻ ഇവിടെ ടെമ്പോറൽ ബോണ് കാണാം. ഇവിടെ ഇതാ ഓക്സിപിറ്റൽ ബോണ് കാണാം. ഈ ബോൺസിനിടയിലൊക്കെ നമുക്ക് കാണാം ഇങ്ങനെ ഒരു സിക്സാക് ആയിട്ടൊരു അറേഞ്ച്മെന്റ്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാ സ്യൂച്ചർ. ഇതാ കാണാം. ഈ സ്യൂച്ചറിന് നോർമലി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇതിവിടെ ഫിക്സ്ഡ് ആണ്. ഇതൊക്കെ ബോൺസ് അല്ലേ, ഈ ബോൺസിനെ തമ്മിൽ ജോയിൻ ചെയ്തേക്കുന്ന കണ്ടില്ലേ? ഇതാ ഈ ജോയിന്റ്, ഇത് ഫിക്സ്ഡ് ജോയിന്റ് ആണ് അഥവാ ഇമ്മൂവബിൾ ജോയിന്റ് ആണ് അഥവാ ഫൈബ്രസ് ജോയിന്റ് ആണ്. ഫൈബ്രസ് ടിഷ്യൂ കൊണ്ടാണ് ഇവരെ ജോയിൻ ചെയ്തേക്കുന്നത്. ഇത് മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ സ്യൂച്ചർ. ഇത് ക്രാനിയോ ആണ്. ക്രാനിയത്തിൽ ടോട്ടൽ 8 ബോൺസ് നമ്മൾ പഠിച്ചിരുന്നത്, അതിലുള്ള ബോൺസിനെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്നത്. ഈ ക്രാനിയത്തിൽ കാണുന്ന ഈ ജോയിന്റിനെ വിളിക്കുന്ന പേരാ സ്യൂച്ചർ. സ്യൂച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് എക്സാമ്പിൾ ആ ഫൈബ്രസ് ജോയിന്റ്. റെഡി? രണ്ടാമത്തേത് നമുക്ക് കാണാം, ടൂത്ത് ഇല്ലേ, ടൂത്തിനെ ഇങ്ങനെ സോക്കറ്റിലേക്ക് ഉറപ്പിച്ചു നിർത്തും. ഇതാ ഒരു പല്ല് കാണാം നമുക്കിവിടെ. ഈ ടൂത്തിനെ സോക്കറ്റിലേക്ക് ഉറപ്പിച്ചു നിർത്തിയേക്കുന്ന കാണാം. ഈ ടൂത്തിനെ സോക്കറ്റിലേക്ക് ഉറപ്പിച്ചു നിർത്തിയേക്കുന്നത് ഇവിടെ ഫൈബേഴ്സ് ഉപയോഗിച്ചാണ്. പെരിയോഡോണ്ടൽ ലിഗമെന്റ് ഫൈബേഴ്സ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അവരെ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ, ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഇത് നമുക്ക് വിളിക്കാം ഗോൺഫോസസ്. എൻസിആർടി മെൻഷൻ ചെയ്യുന്നില്ല. മെയിൻലി സ്യൂച്ചർ ആണ് എക്സാംസ് ചോദിക്കാറ്. സ്യൂച്ചർ നന്നായിട്ട് പഠിക്കുക. രണ്ടാമത്തെ ഒരു സ്പെഷ്യൽ കേസാണ് ഗോൺഫോസസ്. റെഡി? നമുക്ക് നേരെ രണ്ടാമത്തെ ജോയിന്റിലേക്ക് പോവാം. സെക്കൻഡ് ജോയിന്റ് കാർട്ടിലേജിനസ് ജോയിന്റ്. ഈ കാർട്ടിലേജിനസ് ജോയിന്റിന്റെ വേറെ പേരെന്താ? ഇത് നമുക്ക് ചെറുതായിട്ടൊക്കെ മൂവ് ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാ സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ്. സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ് അഥവാ ഇംപെർഫെക്ട് ജോയിന്റ്. ഇംപെർഫെക്ട് ജോയിന്റ്, അതല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാ ആംഫിആർത്രോസിസ്. ആംഫിആർത്രോസിസ്, ഇവിടെ വിളിച്ച പേര് സിനാർത്രോസിസ് ആണ്, ഇവിടെ വിളിക്കുന്ന പേര് ആംഫിആർത്രോസിസ്. മൂന്ന് എക്സാമ്പിൾസ് നമുക്ക് പഠിക്കണം. മൂന്ന് എക്സാമ്പിൾസിൽ ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വേർട്ടബ്രയില്ലേ, ഇത് വേർട്ടബ്ര ക്ലോളാണ്, നട്ടല്ല അല്ലേ. ഈ നട്ടലിൽ 26 ബോൺസ് ഉണ്ടായിരുന്നു. 26 ബോൺസ്, സെർവൈക്കൽ, തൊറാസിക്, ലംബ, സാക്രൽ, കോക്സിജിയൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചേക്കുന്നുണ്ട്. ഇവിടെ ഈ ഓരോ വേർട്ടബ്രാസിനെയും ഈ ഇന്ത്യ വേർട്ടബ്ര ഡിസ്ക് കാണാം, അവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തേക്കുന്നുണ്ട്. അവർക്കിടയിൽ കാണാം രണ്ട് ബോൺസിനിടയിൽ കാർട്ടിലേജിന്റെ പ്രസൻസ്. ഈ കാർട്ടിലേജ് ആണ് രണ്ട് ബോൺസിനിടയിലുള്ളത്. അങ്ങനെയുള്ള ജോയിന്റ്സിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? കാർട്ടിലേജിനെ സ്റ്റാർട്ട്. ചെറുതായിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യാം, ഇങ്ങനെയൊക്കെ സൈഡിലേക്ക്, ചെറിയ മൂവ്മെന്റ് ആണ്. സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ്. ഒന്നാമത്തെ എക്സാമ്പിൾ ഇന്റർ വേർട്ടബ്രൽ ജോയിന്റ്. ഇന്റർ വേർട്ടബ്രൽ ജോയിന്റ്. രണ്ടാമത്തെ കേസ് നോക്കാം നമുക്ക്. രണ്ടാമത്തേത് പ്യൂബിക് സിംഫൈസിസ്. പ്യൂബിക് സിംഫൈസിസ് എന്താ പ്യൂബിക് സിംഫൈസിസ്? നമുക്കറിയാം പെൽവിക് ഗേർഡിൽ പഠിച്ചിരുന്നു. കുഞ്ഞുങ്ങൾ ഓർക്കുന്നുണ്ടോ പെൽവിക് ഗേർഡിൽ? പെക്ടോറൽ ഗേർഡിലും പെൽവിക് ഗേർഡിലും. പെക്ടോറൽ ഇവിടെയാ, പെൽവിക് താഴെയാ, നമ്മുടെ ഈ അബ്ഡോമിനൽ റീജിയനിൽ താഴെ പെൽവിക് റീജിയനിലേക്ക്. അവിടെ പെൽവിക് ഗേർഡിൽ, പെൽവിക് ഗേർഡിലെ രണ്ട് കോക്സൽ ബോൺസ് ഉണ്ടായിരുന്നു. ഈ രണ്ട് കോക്സൽ ബോണിനെ വെൻട്രൽ സൈഡിലേക്ക്, ബോഡിയുടെ വെൻട്രലി വന്നിട്ട് ഫ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ടു ഹാഫ്സ് ഓഫ് പെൽവിക് ഗേർഡിൽ മീറ്റ്സ് വെൻട്രലി ടു ഫോം പ്യൂബിക് സിംഫൈസിസ്.
പെൽവിക് ഗേർഡിൽ രണ്ട് കോക്സൽ ബോൺ ഉണ്ടായത്. ഈ രണ്ട് കോക്സൽ ബോണിന്റെ രണ്ട് ഹാഫ് വെൻട്രലി വന്നിട്ട് ഫ്യൂസ് ചെയ്യും. വെൻട്രലി വന്നിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ അവിടെയുള്ള ജോയിന്റ് ആണ് പ്യൂബിക് സിംഫൈസിസ്. പലപ്പോഴും ഇത് എക്സാമിന് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത ആൻസർ പറയും ഇതൊരു ഫൈബ്രസ് ജോയിന്റ് ആണ്. കുഞ്ഞുങ്ങളെ ഓർത്ത് വെക്കുക, ഈ ജോയിന്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഫൈബ്രസ് കാർട്ടിലേജ് കൊണ്ടാണ്. ഫൈബ്രസ് കാർട്ടിലേജ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് കാർട്ടിലേജ്. ഫൈബ്രസ്, ഹയലിൻ, ഇലാസ്റ്റിക് ഇതൊക്കെ കാർട്ടിലേജ് അല്ലേടാ. അതിൽ ഫൈബ്രസ് കാർട്ടിലേജ് കൊണ്ടാണ് പ്യൂബിക് സിംഫൈസിസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പ്യൂബിക് സിംഫൈസിസ് ഏത് ടൈപ്പ് ജോയിന്റ് ആ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കാർട്ടിലേജിനസ് ജോയിന്റ്. കാർട്ടിലേജിനസ് ജോയിന്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏത് കാർട്ടിലേജ് കൊണ്ടാ? ഫൈബ്രസ് കാർട്ടിലേജ്. യാ, ദാറ്റ്സ് റൈറ്റ്, ഫൈബ്രസ് കാർട്ടിലേജ്. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് നോക്കാം. ജോയിന്റ് ബിറ്റ്വീൻ റിബ്സ് ആൻഡ് സ്റ്റേണം. നമുക്കറിയാം ഇവിടെ സ്റ്റേണോ ഉണ്ടല്ലേ, ഈ സ്റ്റേണോ ഇങ്ങനെ റിബ്സ് ഉണ്ട് ഒരു കൂട് പോലെ. ഈ റിബ്സും സ്റ്റേണോ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് ഇറ്റ്സ് ഓൾസോ കാർട്ടിലേജിനസ് ജോയിന്റ്. കാർട്ടിലേജിനസ് ജോയിന്റിൽ മൂന്ന് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഒന്നാമത്തത് ഇന്റർവെർട്ടിബ്രൽ ജോയിന്റ്, രണ്ട് പ്യൂബിക് സിംഫൈസിസ്, മൂന്ന് ജോയിന്റ് ബിറ്റ്വീൻ റിബ്സ് ആൻഡ് സ്റ്റേണം. റെഡി അല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് ജോയിന്റിലേക്ക് പോവാ, സൈനോവിയൽ ജോയിന്റ്. സൈനോവിയൽ ജോയിന്റ് അഥവാ വിളിക്കുന്ന പേര് ഫ്രീലി മൂവബിൾ ജോയിന്റ് അഥവാ പെർഫെക്ട് ജോയിന്റ് അഥവാ വേറെ വിളിക്കുന്ന പേരാ ഡയാത്രോസിസ്. നമ്മൾ ആദ്യം ഫൈബ്രസ് ജോയിന്റിനെ സിനാർത്രോസിസ് എന്നാണ് വിളിച്ചത്. ദെൻ രണ്ടാമത് നമ്മൾ കാർട്ടിലേജിനസ് ജോയിന്റിനെ ആംഫിയാർത്രോസിസ് എന്നാണ് വിളിച്ചേക്കുന്നത്. സൈനോവിയൽ ജോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാ ഡയാത്രോസിസ്. ഈ സൈനോവിയൽ ജോയിന്റ്, സൈനോവിയൽ ജോയിന്റിൽ നമുക്കൊരു ആറ് കേസുകൾ പഠിക്കണം. സൈനോവിയൽ ജോയിന്റ് ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാ നമുക്ക് നോക്കാം. ഒന്ന് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഒന്ന് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, രണ്ട് ഹിഞ്ച് ജോയിന്റ്, ഹിഞ്ച് ജോയിന്റ്, മൂന്ന് പിവോട്ട് ജോയിന്റ്, മൂന്ന് പിവോട്ട് ജോയിന്റ്, നാല് ഗ്ലൈഡിംഗ് ജോയിന്റ്, ഗ്ലൈഡിംഗ് ജോയിന്റ്, അഞ്ച് സാഡിൽ ജോയിന്റ്, സാഡിൽ ജോയിന്റ്, ആറ് എലിപ്റ്റിക്കൽ അഥവാ എലിപ്സോയിഡൽ അഥവാ കോണ്ടൈലോയിഡൽ ജോയിന്റ്. എലിപ്റ്റിക്കൽ ജോയിന്റ് അഥവാ എലിപ്സോയിഡൽ ജോയിന്റ് അഥവാ കോണ്ടൈലോയിഡൽ ജോയിന്റ്. ഈ ഓരോ ജോയിന്റ്സിനും നമുക്ക് എക്സാമ്പിൾസും കൂടെ പഠിക്കണം. റെഡി അല്ലേ? നമുക്ക് നോക്കാം ഓരോന്നിനും എക്സാമ്പിൾസിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. റെഡി? അപ്പൊ നമ്മൾ നേരത്തെ നിർത്തിയേക്കുന്നത് സൈനോവിയൽ ജോയിന്റ് എന്നാണ്. സൈനോവിയൽ ജോയിന്റിൽ ഡിഫറെന്റ് ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാ നോക്കാം. സൈനോവിയൽ ജോയിന്റ്, സൈനോവിയൽ ജോയിന്റ്സിൽ ഫസ്റ്റ് വൺ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഇതിൽ നമുക്ക് എക്സാമ്പിൾസ് പഠിക്കാം. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചെടുക്കാനുള്ളത്. ഇത് മൾട്ടി ആക്സിയൽ മൂവ്മെന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. മൾട്ടി ആക്സിയൽ മൂവ്മെന്റ്, ഈ മൾട്ടി ആക്സിയൽ മൂവ്മെന്റ് കാണിക്കുന്ന ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് രണ്ട് എക്സാമ്പിൾസ്. ഒന്ന് ഷോൾഡർ ജോയിന്റ്. ഷോൾഡർ ജോയിന്റിൽ നമുക്ക് അറിയാം ഇത് ഹ്യൂമറസ്, ഈ ബോണിന്റെ പേര് ഹ്യൂമറസ്. ഇവിടെ പെക്ടോറൽ ഗേർഡിൽ, പെക്ടോറൽ ഗേർഡിൽ നമുക്കറിയാം അവിടെ ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയുടെ പേരാ ഗ്ലീനോയിഡ് ക്യാവിറ്റി. ആ ഗ്ലീനോയിഡ് ക്യാവിറ്റിയിൽ കിടന്നിട്ടാണ് ഈ ഹ്യൂമറസ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഹ്യൂമറസ് വിത്ത് ഗ്ലീനോയിഡ് ക്യാവിറ്റി അഥവാ ഹ്യൂമറസ് വിത്ത് പെക്ടോറൽ ഗേർഡിൽ ഇങ്ങനെ എന്ത് കണ്ടു കഴിഞ്ഞാലും അത് എന്ത് ജോയിന്റ്? ഷോൾഡർ ജോയിന്റ്. ദ മീൻസ് ജോയിന്റ് ബിറ്റ്വീൻ ഹ്യൂമറസ് ആൻഡ് പെക്ടോറൽ ഗേർഡിൽ അഥവാ ജോയിന്റ് ബിറ്റ്വീൻ ഹ്യൂമറസ് ആൻഡ് ഗ്ലീനോയിഡ് ക്യാവിറ്റി. രണ്ടാമത്തത് ഹിപ് ജോയിന്റ്. നമ്മൾ ആദ്യത്തെ പറഞ്ഞു ഷോൾഡർ ജോയിന്റ്, രണ്ട് ഹിപ് ജോയിന്റ്. ഹിപ് ജോയിന്റ് പറഞ്ഞാൽ ജോയിന്റ് ബിറ്റ്വീൻ ഫീമർ ആൻഡ് അസറ്റാബുലം അഥവാ ജോയിന്റ് ബിറ്റ്വീൻ ഫീമർ ആൻഡ് പെൽവിക് ഗേർഡിൽ. ഇവിടെ നമ്മൾ പെക്ടോറൽ ഗേർഡിൽ പറഞ്ഞു, താഴെ പെൽവിക് ഗേർഡിൽ. അപ്പൊ നമുക്ക് നോക്കാം, അതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിന്റെ എക്സാമ്പിൾ ഒന്ന് ഷോൾഡർ ജോയിന്റ്, രണ്ട് ഹിപ് ജോയിന്റ്. ഷോൾഡർ ജോയിന്റ് ഹിപ് ജോയിന്റും ഏത് ജോയിന്റ് എക്സാമ്പിൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഇത് മൾട്ടി ആക്സിയൽ മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. റെഡി? നമുക്ക് രണ്ടാമത്തേക്ക് പോവാം. രണ്ടാമത്തത് ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റ് ഇതാ നമ്മൾ ഈ കാണുന്നത്. ഹിഞ്ച് ഇത് ഒരൊറ്റ ആക്സിസിൽ മാത്രല്ല, ഡയറക്ഷൻ ഒരു പ്ലെയിനിൽ മാത്രം. ഇവിടെ നിങ്ങളുടെ മൂവ്മെന്റ് പറ്റുമോ? ഇത് റെസ്ട്രിക്റ്റഡ് അല്ലേ, ഇങ്ങടേക്ക് പറ്റില്ല. അപ്പൊ ഒന്നിതാ എൽബോ ജോയിന്റ്. എൽബോ ജോയിന്റ് ഇവിടെ കാലിലേക്കാണെങ്കിലോ നീ ജോയിന്റ്. എൽബോ ജോയിന്റ്, നീ ജോയിന്റ്. ഇനിതാ നമ്മുടെ ഫിംഗറിലേക്ക് നോക്കിയാൽ ഇതൊക്കെ ഫലാഞ്ചസ് അല്ലേ. ഈ ഫലാഞ്ചസിൽ ഇതൊക്കെ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യിക്കും. ഇങ്ങടേക്ക് പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പൊ യൂണി ആക്സിയൽ ഡയറക്ഷനിലേക്ക് മാത്രമാണ് പറ്റുക, അതാണ് ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റ് എക്സാമ്പിൾ ഒന്ന് എൽബോ ജോയിന്റ്, നീ ജോയിന്റ്, ഇന്റർ ഫലാഞ്ചിയൽ ജോയിന്റ്. റെഡി? നമുക്കിനി അടുത്തതിലേക്ക് പോവാ. പിവോ ജോയിന്റ്. പിവോ ജോയിന്റ് പറഞ്ഞാൽ റൊട്ടേറ്ററി മൂവ്മെന്റ് ആണ്. ഇറ്റ് അലോസ് റൊട്ടേറ്ററി മൂവ്മെന്റ്. റൊട്ടേറ്ററി മൂവ്മെന്റ് കാണിക്കുന്ന ഇവിടെ നോക്കാം. ഒന്ന് നമ്മുടെ ഫേർസ്റ്റ് വേർട്ടബ്രേ അറ്റ്ലസ്. സെക്കൻഡ് വേർട്ടബ്രേ ആക്സിസ്. അറ്റ്ലസ് ആക്സിസ്, ഫേർസ്റ്റ് വേർട്ടബ്രേ അറ്റ്ലസും സെക്കൻഡ് വേർട്ടബ്രേ ആക്സിസും അവർക്കിടയിലെ ജോയിന്റ്.
അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ്. അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ്. ഫസ്റ്റ് വെർട്ടിബ്ര അറ്റ്ലസ് ആണ്, സെക്കൻഡ് വെർട്ടിബ്ര ആക്സിസ് ആണ്, അവർക്കിടയിലെ ജോയിന്റ് ആണ് അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ്. ഇസ് ആൻ എക്സാമ്പിൾ ഫോർ പിവോട്ട് ജോയിന്റ്, അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ്. ഇനി നമ്മുടെ റേഡിയസ് അൽന, ഈ റേഡിയസ് അൽനക്കിടയിലുള്ള ജോയിന്റ്, അതും എന്തിന് എക്സാമ്പിൾ ആണ് പിവോട്ട് ജോയിന്റ്. The next one, gliding joint. Gliding joint. One bone glide or slide over another bone. ഒരു ബോണ് മറ്റൊരു ബോണിന് മുകളിലൂടെ ഗ്ലൈഡ് ചെയ്യുക അഥവാ സ്ലൈഡ് ചെയ്യുക. നമുക്ക് നോക്കാം, ഇതാ ഇത് നമ്മുടെ കാർപ്പൽസ് അല്ലേ. ഇതുപോലെ ഇതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് കാലിലാണ് ടാർസൽസ് ഉണ്ട്. ഇവിടെ കാർപ്പൽസ് ആണ്, കാലിലാണെങ്കിൽ ടാർസൽസ് ആണ്. കാർപ്പൽസിന്റെ നമ്പർ 8 ആണ്, ടാർസൽസിന്റെ നമ്പർ 7 ആണ്. ഈ കാർപ്പൽസ്, കാർപ്പൽസിന് ഇടയിലുള്ള ജോയിന്റ്, ഇന്റർ കാർപ്പൽ ജോയിന്റ്. നമുക്കിത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ബോൺ ഇങ്ങനെ ഈ കല്ല് പോലെ ഇറഗുലർ ആയിട്ട് ഇരിക്കുന്ന ബോണോ, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സ്ലൈഡ് ആവുന്ന പോലെ. സ്ലൈഡിംഗ് മീൻസ് അഥവാ ഗ്ലൈഡിംഗ് ജോയിന്റ്, ഇന്റർ കാർപ്പൽ ജോയിന്റ്. അതുപോലെ കാലില് ഇന്റർ ടാർസൽ ജോയിന്റ്. ഇന്റർ കാർപ്പൽ ജോയിന്റ് ആൻഡ് ഇന്റർ ടാർസൽ ജോയിന്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഗ്ലൈഡിംഗ് ജോയിന്റ്. ദി നെക്സ്റ്റ് വൺ, സാഡിൽ ജോയിന്റ്. സാഡിൽ ജോയിന്റ്, ഒരു സാഡിലെ കോൺകേവിറ്റി ഉണ്ട്, അതിലേക്ക് ഒരു സർഫസ് ഇങ്ങനെ കയറ്റി വെച്ചേക്കുന്നു, അതാണ് സാഡിൽ ജോയിന്റ്. ഈ സാഡിൽ ജോയിന്റ് എക്സാമ്പിൾ നമ്മുടെ ഇത്, ഇത് കാർപ്പൽ അല്ലേ, ഇവിടെയുള്ള മെറ്റാ കാർപ്പൽ അല്ലേ. തമ്പിലേക്ക് നോക്കാം, ഇവിടെ കാർപ്പലിനും മെറ്റാ കാർപ്പലിനും ഇടയിൽ മൾട്ടി ആക്സിയൽ മൂവ്മെന്റ് പോസിബിൾ ആണ്. ഇത് മോഡിഫൈഡ് ബോൺ ആൻഡ്സ് ഒക്കെ ജോയിന്റ് ഒക്കെ വിളിക്കാറുണ്ട്. കാർപ്പോ മെറ്റാ കാർപ്പൽ ജോയിന്റ് ഓഫ് തംബ്. കാർപ്പോ മെറ്റാ കാർപ്പൽ ജോയിന്റ് ഓഫ് തംബ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ സാഡിൽ ജോയിന്റ്. ഓക്കെ, കാർപ്പോ മെറ്റാ കാർപ്പൽ ജോയിന്റ് ഓഫ് തംബ്. ലാസ്റ്റ് വൺ, കോണ്ടൈലോഡൽ ജോയിന്റ് അഥവാ എലിപ്റ്റിക്കൽ എലിപ്സോഡൽ ജോയിന്റ്. ഇങ്ങനെയൊക്കെ നമുക്ക് അയാളെ വിളിക്കാം. ഇത് NCERT മെൻഷൻ ചെയ്യുന്നില്ല, ആ ജോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് എക്സാമ്പിൾ, അത് ബൈ ആക്സിയൽ മൂവ്മെന്റ് ആണ് നടക്കുന്നത്. ബൈ ആക്സിയൽ മൂവ്മെന്റ് ആണ്, നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു ഇത് യൂണി ആക്സിയൽ ഹിഞ്ച് എന്നൊക്കെ. ബൈ ആക്സിയൽ മൂവ്മെന്റ് ആണ് കോണ്ടൈലോഡൽ ജോയിന്റ്. എക്സാമ്പിൾ, മെറ്റാ കാർപ്പോ ഫലാഞ്ചിയൽ ജോയിന്റ്. ഇത് നമ്മുടെ മെറ്റാ കാർപ്പൽസ് അല്ലേ, ഇത് ഫലാഞ്ചസ് അല്ലേ, ഇവർക്കിടയിലുള്ള മൂവ്മെന്റ് ഇങ്ങനെ ആവും, ഇങ്ങോട്ടേക്കോ. മെറ്റാ കാർപ്പോ ഫലാഞ്ചിയൽ ജോയിന്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ കോണ്ടൈലോഡൽ ജോയിന്റ്. ഇവിടെ NCERT ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യവും കൂടെ ഉണ്ട്. ഒരൊറ്റ സെന്റൻസ് പറയുന്നുണ്ട്, ജോയിന്റ്സ് ആക്ട് ആസ് ഫൾക്രം. ഈ ഫൾക്രം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ലിവർ മെക്കാനിസം പഠിച്ചിട്ടുണ്ടോ മക്കളെ? ആ ലിവർ മെക്കാനിസം, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ലിവർ മെക്കാനിസം. ഞാൻ ഒരു എക്സാമ്പിൾ മാത്രം പറയാം. ഫസ്റ്റ് ഓർഡർ ലിവർ മെക്കാനിസത്തില് നിങ്ങൾ കണ്ടേക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഹെഡ് ഇങ്ങനെ പൊക്ക്, ഇത് തല നമ്മുടെ ഇതാ, ഇതിനെ പൊക്കിയെടുക്കുകയാണ്. ഇത് ലോഡാണ്, ലോഡ് ഇവിടെ ഏതൊരു പോയിന്റിൽ കുത്തിയിട്ട് അതിനെ പൊക്കിയേക്കുന്നത്. ആ പോയിന്റ് ആണ് അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ്. അതാണ് ആ പോയിന്റ് കുത്തിയാണ് പൊക്കിയത്, അതാണ് ഫൾക്രം. അതുള്ള എഫേർട്ട് കൊടുത്തത് ഈ നെക്കിലുള്ള മസിലാണ്. അപ്പൊ ഫസ്റ്റ് ലോഡ്, ദെൻ വന്നു കഴിഞ്ഞാൽ ഫൾക്രം, ദെൻ എഫേർട്ട്. അതാണ് ഫസ്റ്റ് ഓർഡർ ലിവർ മെക്കാനിസം. ലോഡ്, ഫൾക്രം, എഫേർട്ട്. ദാറ്റ് മീൻസ് അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ് ആക്ട് ആസ് ഫൾക്രം. സെക്കൻഡ് ഓർഡർ ലിവർ മെക്കാനിസത്തിൽ നമ്മള് ഈ കാലിന്റെ താഴത്തെ ഭാഗങ്ങൾ കുത്തി ഇങ്ങനെ നിൽക്കുക, അപ്പോഴും ജോയിന്റ് ആണ് ഫൽക്രായിട്ട് ആക്ട് ചെയ്യുന്നത്. തേർഡ് ഓർഡർ ലിവർ മെക്കാനിസത്തിൽ നമ്മൾ ഈ കൈ ഇങ്ങനെ ഒരു ലോഡ് വെച്ചിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കുന്ന ഓർത്ത് നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ ലോഡ് വെക്കുകയാണെങ്കിൽ ഇതാണ് ലോഡ്, ദെൻ ഇവിടുന്ന് അതിനുള്ള എഫേർട്ട് കൊടുക്കുകയാണ് ഇങ്ങടേക്ക് ഡയറക്റ്റ് ചെയ്യാണ്, ദെൻ ഇത് ഫൽക്രം. ഓക്കെ, ലോഡ്, എഫേർട്ട്, ഫൽക്രം. അപ്പം എപ്പോഴും ജോയിന്റ് എന്തായിട്ട് ആക്ട് ചെയ്യും? ജോയിന്റ്സ് ആക്ട് ആസ് ഫൽക്രം. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇത്ര കാര്യങ്ങളാണ് ജോയിന്റ്സിൽ പഠിക്കാനുള്ളത്. ജോയിന്റ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ച് കാണാറുണ്ട്. ഭയങ്കര എളുപ്പമുള്ള സെഷൻ ആണ്. ദെൻ നമുക്ക് അടുത്ത ഒരു വീഡിയോയില്, ഇവിടെ നിങ്ങൾ കുറെ കുട്ടികൾ ആവശ്യപ്പെട്ടേക്കുന്നതാണ് മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ. നെക്സ്റ്റ് നമുക്ക് ആ മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷനായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ മക്കൾസ്, ബൈ.